നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറയാതെ തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താനായി കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കേരളത്തിൽ എത്തിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുഖ്യമന്ത്രിയും കേന്ദ്ര ആരോഗ്യമന്ത്രിയും ചേർന്ന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ആരോഗ്യമന്ത്രിയുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള പ്രത്യേക സംഘവും തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും HLLലും ആരോഗ്യമന്ത്രിയും സംഘവും സന്ദർശനം നടത്തുമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. ഇതിനു മുമ്പ് കേരളം സന്ദർശിച്ച കേന്ദ്ര സംഘം കോവിഡ് വാക്സിൻ എടുത്തവരിലെ രോഗബാധ പ്രത്യേകം കണക്കാക്കാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാലിപ്പോൾ ഈ ഒരു സംഭവം വിലയിരുത്തിയതിനു ശേഷം ഇപ്പോൾ സംസ്ഥാനത്തിന് മറ്റൊരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അടിയന്തരമായിട്ടുള്ള കോവിഡ് പ്രതിരോധ പാക്കേജിന് കീഴിൽ കേരളത്തിലെ എല്ലാ ജില്ലകൾക്കും 1 കോടി രൂപ വീതം അനുവദിക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 2-ാം കോവിഡ് പ്രതിരോധ പാക്കേജിൻ്റെ ഭാഗമായി നേരത്തെ അനുവദിച്ച 267.35 കോടി രൂപയ്ക്ക് പുറമെയാണ് ഇപ്പോൾ വീണ്ടും 1 കോടി വീതം ജില്ലകൾക്ക് നൽകുന്നത്. കേരളം സന്ദർശിച്ച കേന്ദ്രമന്ത്രി കോവിഡ് പ്രതിരോധം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജുമായും ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിനുശേഷമായിരുന്നു ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഓരോ ജില്ലകൾക്കും അവരുടെ മെഡിക്കൽ പൂൾ സൃഷ്ടിക്കുന്നതിനാണ് ഇപ്പോൾ 1 കോടി രൂപ വീതം അനുവദിക്കുന്നത്. കേരളത്തിന് കൂടുതൽ വാക്സിൻ നൽകുന്നതുൾപ്പെടെയുള്ള കേന്ദ്രത്തിൽ നിന്നും സാധ്യമായിട്ടുള്ള എല്ലാ സഹായവും കേന്ദ്രമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ജില്ലകളിലും ടെലിമെഡിസിൻ്റെ മികവിൻ്റെ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നതും കേന്ദ്രം ഇതിനോടകം തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ പീഡിയാട്രിക് ICU കൾ രൂപീകരിക്കണമെന്നും കേരളത്തിൽ ഓണം ആഘോഷിക്കുന്ന വേളയിൽ മുൻകരുതൽ വേണ്ട രീതിയിൽ സ്വീകരിക്കണമെന്നുമാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുള്ളത്. കോവിഡിനെ കാര്യക്ഷമമായി നിയന്ത്രിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ ആരോഗ്യ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചമാക്കുന്നതിനും 2-ാം അടിയന്തര കോവിഡ് പ്രതിരോധ പാക്കേജിൽ 267.35 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിരുന്നു. അതുകൂടാതെ കേരളത്തിന് കൂടുതൽ വാക്സിൻ ലഭ്യമാക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലെ കോവിഡ് സാഹചര്യം വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘത്തോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യത്തിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. വാക്സിനേഷനിൽ കേരളം രാജ്യത്തെ ശരാശരിയേക്കാൾ മുന്നിലാണെന്നും കേരളത്തിലെ കോവിഡ് മരണനിരക്ക് കുറവാണെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് ഭൂഷൺ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലേക്ക് കേരളത്തിന് 1,11,00,000 വാക്സിനെങ്കിലും അനുവദിക്കണമെന്ന ആവശ്യവുമായാണ് സംസ്ഥാനം കേന്ദ്രവുമായി ഇപ്പോൾ ചർച്ച നടത്തിയത്. ഘട്ടംഘട്ടമായി വാക്സിൻ ലഭ്യത ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യം വാക്സിൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ കേരളത്തിന് ആവശ്യമുള്ള വാക്സിൻ നൽകാനാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അങ്ങേയറ്റം അഭിനന്ദിക്കുകയും ചെയ്തു. എന്നാൽ കോൺടാക്ട് ട്രേസിംഗിൽ കേരളം കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന നിർദ്ദേശമാണ് വെച്ചിട്ടുള്ളത്. വൈറസ് വ്യാപനത്തെ ചെറുക്കുന്ന നടപടികൾ ഊർജിതമാക്കണമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് ഭൂഷൺ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒരാൾക്ക് കോവിഡ് ബാധിച്ചാൽ സുഹൃത്തുക്കളിലേക്കും സഹപ്രവർത്തകരിലേക്കും രോഗം വ്യാപിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ബന്ധുക്കളിലേക്ക് മാത്രമായി രോഗവ്യാപനം ചുരുങ്ങാൻ സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഓണത്തിന് സംസ്ഥാനം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ പകുതിയിലധികം പേർക്ക് ആദ്യ ഡോസ് വാക്സിൻ നൽകിയതായും ആരോഗ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 2021 പ്രൊജക്റ്റഡ് ജനസംഖ്യയായിട്ടുള്ള 3.54 കോടി അനുസരിച്ച് 50% പേർക്കാണ് ഇപ്പോൾ ആദ്യ ഡോസ് നൽകിയിട്ടുള്ളത്. January 16 സംസ്ഥാനത്ത് വാക്സിനേഷൻ ആരംഭിച്ച 213 ദിവസം കൊണ്ടാണ് ഈ ഒരു ലക്ഷ്യം കൈവരിക്കാനായിട്ടുള്ളത്. കോവിഡ് വാക്സിനേഷൻ യജ്ഞത്തിനായി അവധി പോലും മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരെ മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.